ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരുസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൺ. അപ്പം ഞാൻ ആരതിയാണ്. അടിപൊളിയായിട്ട് ചിക്കൻ പാർട്സ് എങ്ങനെയാണ് വരട്ടി എടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പാർട്സൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ പോലെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, എങ്കിൽ ഈ വീഡിയോ കാണണ്ട കേട്ടോ. അപ്പോൾ അവർ സ്കിപ്പ് ചെയ്തോളും, ബാക്കി എല്ലാവരും കണ്ടോളും അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് പാർട്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പാർട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, ഇതിൽ നിന്ന് എന്തായാലും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് വരട്ടിയെടുക്കുന്ന സമയത്തും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അധികമാവാതെ നോക്കുക കേട്ടോ, കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണ്ടേ. ഫ്ലെയിം ഓണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കളറിലേക്ക് പെട്ടെന്ന് തന്നെ മാറിയിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ, രണ്ട് മൂന്ന് വിസിൽ വരെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു രണ്ട് വിസിൽ വരെ വെക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് ഫസ്റ്റ് തന്നെ ഇടണ്ട കേട്ടോ. നമുക്കിത് കുക്കർ എപ്പോഴും മൂടിയതിന് ശേഷം വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ. അപ്പോൾ അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചാണ്, ഒരു പത്ത് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലിന് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സ്മെല്ലല്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുക കേട്ടോ. അതിലേക്ക് ഞാനിപ്പം എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് സവാളയാണ് കേട്ടോ. ഒരു മീഡിയം സൈസായിട്ടുള്ള മൂന്ന് സവാള എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അത് നല്ലോണം വെന്ത് വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം മൂടി വെച്ചിട്ട് അതൊന്ന് റെഡിയായി വരട്ടെ. പിന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിക്കോളും. ഞാനിതിലേക്ക് ഒരു തക്കാളി മുഴുവനായിട്ടില്ല കേട്ടോ, ഒരു വലിയ തക്കാളി ഉണ്ടെന്ന്, അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കേണ്ടതുണ്ട് നമുക്ക്, എങ്കിലേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുള്ള ചിക്കൻ പാർട്സ് ആണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം ആ വെള്ളം കണ്ടോ, നല്ലോണം വെള്ളമല്ലേ, നമ്മൾ ഇത്രയൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ ചോദിച്ചാൽ നെയ്യും എല്ലാം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയുടെ ഉപയോഗം ഒരുപാടൊന്നും വേണ്ടി വരില്ല. വെളിച്ചെണ്ണ ഇതിൽ നെയ്യും ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് നമ്മൾ ഉള്ളി വാട്ടാനും കൂടെ എടുത്തല്ലോ വെളിച്ചെണ്ണ, അതും കൂടെ മതിയാവും. വേണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വേണം തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഇതിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പോ കുരുമുളകോ മഞ്ഞൾപ്പൊടിയോ എന്തും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്താൽ ഭയങ്കര ഒരു ടേസ്റ്റാണല്ലോ എന്തായാലും. അപ്പം കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ വേണം തോന്നുന്നുണ്ട്, നല്ലൊരു വെള്ള കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ ഇതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കൂടെ ആവശ്യമുണ്ട്. എരിവൊന്നും അത്ര അങ്ങോട്ട് റെഡി ആയിട്ടില്ല. അപ്പം വളരെ എരിവ് കുറഞ്ഞു പോയാൽ നമുക്കിതിന് സ്വാദ് കിട്ടില്ല. അപ്പം ഭയങ്കരമായിട്ടുള്ള എരിവും വേണ്ട. അപ്പോൾ ഒരു മീഡിയം സൈസ് നമുക്കൊക്കെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും കുരുമുളക് പൊടി ആകുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അല്ലേ. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വരട്ടി എടുക്കുന്നത് കൊണ്ട് എന്താ ചോദിച്ചാൽ അധികമായിട്ട് ഇട്ടാലേ നമുക്കിത് പിന്നെ അവസാനം ഭയങ്കരമായിട്ടുള്ള എരിവും ഉപ്പൊക്കെ ആയിപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മൂടി വെക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെ ആക്കിയിട്ട് നമുക്കിത് കുറച്ച് സമയമെടുക്കുമെങ്കിലും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിനെ കൊണ്ട് നമുക്കിത് വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ മൂടി വെച്ച് അങ്ങനെ നമ്മളെ ചിക്കൻ പാർട്സ്ത അടിപൊളിയായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അടിപൊളിയാണല്ലോ അല്ലേ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി, എരിവും ഉപ്പും എല്ലാം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ
പാർട്സിലത്തെ ഈ മുട്ടയ്ക്ക് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് വരട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊക്കെ പാർട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.